നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഗ്യാസ് ട്രബിൾ ഇതുമൂലം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരും അല്ലെങ്കിൽ ഒരു തണുത്ത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുക വയറ് വീർക്കുക അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വേദന അനുഭവപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാകും ഇപ്പോൾ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വേദന വരിക അല്ലെങ്കിൽ പുറം വശത്തു നിന്ന് വേദന വരിക നടുവിൻ്റെ രണ്ട് സൈഡിൽ നിന്നൊക്കെ വേദന വന്നിട്ട് ചിലപ്പോൾ നമ്മൾ അറ്റാക്കാണോ എന്നൊക്കെ ഒരു തെറ്റിദ്ധരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ECG എടുത്ത് നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഒട്ടുമിക്ക കേസുകളിലും ഇത് ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ട് മൂലമാണ് വരുന്നത് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഗ്യാസ് ട്രബിൾ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഗ്യാസ് വരുന്നത് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തിയിട്ടാണ് ദഹിക്കുന്നത് ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl എന്ന് പറഞ്ഞ ആസിഡാണ് നമ്മുടെ ഭക്ഷണത്തിനെ ദഹിക്കാൻ സഹായിക്കുന്നത് ഈ ആസിഡ് കൂടുതലായാലും അതുപോലെ തന്നെ കുറഞ്ഞു വന്നാലും അതായത് ഹൈപ്പർ അസിഡിക് ആയാലും ഹൈപ്പോ അസിഡിക് ആയാലും നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ് ആ ഒരു സമയത്ത് വല്ലാത്ത അസ്വസ്ഥത വരിക ഭയങ്കര തലകറക്കം വരിക വിയർക്കുക എന്നുള്ളതൊക്കെ ഇതിനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ആമാശയം വീർക്കുന്ന സമയത്ത് ഈ ഗ്യാസ് ട്രബിൾ വന്നിട്ട് ആമാശയം വീർക്കുമ്പം അതിൻ്റെ മുകളിലിരിക്കുന്ന ഡയഫ്രം എന്ന് പറഞ്ഞ ഓർഗനിൽ ഒരു പ്രഷർ വരും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആ ഒരു മിടുപ്പും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആസിഡിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് ഗ്യാസ് ട്രബിൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളാണ് ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാടായിട്ട് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നമുക്കറിയാം ഫാസ്റ്റ് ഫുഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മസാലകൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ഭക്ഷണങ്ങൾ അപ്പം ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശയത്തിലൊക്കെ നീർക്കെട്ട് കൂടുതലായിട്ട് വരാൻ ചാൻസസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് HCl ഒന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ ചില ആളുകളിൽ കൂടുതലായിട്ട് വരാം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസ് വരാം പിന്നീട് അത് അസിഡിറ്റി പോലുള്ള കണ്ടീഷനിലോട്ടൊക്കെ മാറാം പിന്നീട് അത് അൾസർ ആവാനും ചാൻസസ് കൂടുതലാണ് അതാണ് ഫസ്റ്റ് കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന മധുരമാണ് മധുരം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം മാനിറ്റോൾ പോലെയുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോഴും ഈ ആമാശയത്തിൽ ചെറിയ ചെറിയ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് വരാം എന്നാൽ ചില ആളുകൾ എന്തെങ്കിലും ഒരു പ്രത്യേകം ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ഗ്യാസ് ഉണ്ടാകുന്നത് അതായത് മിൽക്ക് ഇപ്പം നിങ്ങൾ പാല് കുടിക്കുക അല്ലെങ്കിൽ പാല് ആഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അതായത് ചായയോ കോഫിയോ അല്ലെങ്കിൽ ഓട്സിലൊക്കെ നമ്മൾ പാല് മിക്സ് ചെയ്യാറുണ്ട് ഇത് കഴിക്കുന്ന സമയത്തും ചിലപ്പം നമ്മുടെ ആമാശയത്തിൽ ആ ഒരു പാലിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈംസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് നമ്മൾ കേൾക്കാറുണ്ട് അവർക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഒരുപാട് അവരെ അലട്ടുന്നത് അതിനുള്ളൊരു മെയിൻ റീസൺ അവരിൽ പ്രോപ്പറായിട്ടുള്ളൊരു ബൈൽ പിഗ്മെൻറ്റ്സും അല്ല ബൈൽ എൻസൈംസ് ഒന്നും കൂടുതലായിട്ട് ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് എൻസൈംസ് ഒന്നും കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം അവരിൽ കൂടുതലായിട്ടും ഒരു ഗ്ലൂക്കോസ് അവരുടെ രക്തത്തിലോട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു എൻസൈംസിലൊക്കെ വേരിയേഷൻസ് കൂടുതലായിട്ടും വരാം അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാം അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് ഇപ്പം കപ്പയോ മരച്ചീനിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്തും അവർക്ക് ഗ്യാസ് വരാനുള്ളത് അതിനുള്ളൊരു മെയിൻ റീസണും ഈ ആസിഡ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വയറ്റിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ് അപ്പം എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള സമയത്ത് അവർക്ക് വരുന്ന ബുദ്ധിമുട്ടെന്ന് നോക്കുമ്പോൾ കൂടുതലായിട്ടും അവർ പറയുന്നത് ഈ വയറ്റിൽ അല്ലെങ്കിൽ വയറ് വീർത്ത് വരിക അല്ലെങ്കിൽ വയറിൽ വേദന വരിക അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന വരിക പുറം സൈഡിൽ വേദന വരിക അങ്ങനെ ശരീരം കംപ്ലീറ്റായിട്ട് വേദന വരിക അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു തലകറക്കം പോലെ വിയർക്കുക ഗ്യാസ് കയറുക ചില കേസുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കുട്ടികളുടെയൊക്കെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്ന ഒരു ഗ്യാപ്പിൽ വ്യത്യാസം വരുന്ന സമയത്തും ഇങ്ങനെ വരാം അതായത് നമുക്കറിയാം നിങ്ങളിപ്പം ഒരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിലും കൂടുതൽ ഗ്യാപ്പ് വരുന്ന സമയത്ത് കൂടുതലായിട്ടും ആസിഡ് നമ്മുടെ വയറ്റിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അപ്പം അതിന് വേണ്ട ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ അസ്വസ്ഥതകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു ഗ്യാസ് ട്രബിൾ വരാനുള്ളൊരു മെയിൻ റീസൺ നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ് മൂലം നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഗ്യാസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതെങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൺ എൻസൈംസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് നമ്മുടെ രക്തത്തിലോട്ട് വരികയും ആമാശയത്തിൽ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു
ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് ട്രബിൾ വരാം അതുപോലെ തന്നെ ഇങ്ങനെ ടെൻഷൻ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ആമാശയവും ചെറുകുടലും യോജിക്കുന്ന ഒരു മസിൽ ഉണ്ട് യോജിപ്പിക്കുന്ന ഒരു മസിൽ ഉണ്ട് ഈ മസിൽ കൂടുതൽ സമയം അടഞ്ഞു കിടക്കും ഇങ്ങനെ ടെൻഷൻ ഉള്ള സമയത്ത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ തന്നെ കിടന്ന് അവിടുന്ന് കുളിക്കും ചെറുകുടലിൽ വരാതിരിക്കും നമുക്കറിയാം നോർമലി ആമാശയത്തിലെത്തി ചെറുകുടലിലെത്തി പിന്നെയാണ് ഇത് മലാശയത്തിലോട്ട് വരുന്നത് എന്നാൽ ഇത് ആമാശയത്തിൽ തന്നെ കിടക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പുളിച്ച് തേട്ടലൊക്കെ ഉണ്ടാവാം അതുകൊണ്ടാണ് ടെൻഷനും സ്ട്രെസ്സും ഉള്ള സമയത്ത് നമുക്ക് ഈ ഗ്യാസ് ട്രബിൾ വല്ലാതെ നമ്മൾ അലട്ടുന്നത് അതുപോലെ തന്നെ ചില പച്ചക്കറികളും അതുപോലെ തന്നെ ഇലക്കറികളൊക്കെ അതായത് നമ്മുടെ ആമാശയത്തിലുള്ള അസിഡിക് പി എച്ചിന് ചേഞ്ച് വരുത്തുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതായത് ഈ ബ്രൊക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇതൊക്കെ കൂടുതലായിട്ടും എടുക്കുന്നുണ്ടെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ നിങ്ങൾ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ലെങ്കിലൊക്കെ നമുക്ക് ഈ ഗ്യാസ് ട്രബിൾ വരാം അതുപോലെ തന്നെ നിങ്ങളിപ്പം പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ ചിലപ്പം വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച പാടെ തന്നെ പോയിട്ട് കുളിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച പാടെ കിടന്നുറങ്ങുക നമ്മുടെ ശരീരത്തിനൊന്നും വേണ്ടത്ര ഒരു വ്യായാമം കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് വരാനുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡയജഷൻ അഥവാ ദഹനം അവിടെ നടക്കണമെന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗ്യാസ് ട്രബിൾ വരാം അതുപോലെ തന്നെ നിങ്ങൾ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പുളിയുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ എന്തെങ്കിലും പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളോ എങ്ങാനും നിങ്ങൾ മിക്സ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിലൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിൽ ഇപ്പം ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഈ ചായയിലുള്ള ടാനിൻസ് മൂലമൊക്കെ നമുക്ക് ആമാശയത്തിലൊക്കെ നീർക്കെട്ട് വന്നിട്ടും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഒരു കൃത്യമായ ഇടവേളയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുക നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്കറിയാം വെള്ളം കുടിച്ചാൽ മാത്രമേ ആ പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷനും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ വെറും വയറ്റിൽ ചായ അതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നന്നായിട്ടൊരു വ്യായാമം എല്ലാ ദിവസവും ചില ആളുകൾക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്നാൽ അവർ ഒരുപാട് ദൂരം നടക്കും ആ ഒരു നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് കീശ്വാസമായിട്ടോ അല്ലെങ്കിൽ ഒരു ഏമ്പക്കൊക്കെ ആയിട്ട് ഗ്യാസ് പോവാറുണ്ട് അപ്പം എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ഉറങ്ങുക പിന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം മസാല ഐറ്റംസ് മാക്സിമം കുറച്ചുകൊണ്ട് വരാൻ നോക്കുക അതുപോലെ തന്നെ കൂടുതൽ പഞ്ചസാരയുടെ ഉപയോഗം അത് മാക്സിമം കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ ഉപ്പിൻ്റെ ഉപയോഗമാണെങ്കിലും കുറയ്ക്കുക അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊരു അസ്വസ്ഥതയും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാരികലിൻ്റെ സൈഡിലായിട്ട് ചെറിയ രീതിയിലൊക്കെ മസാജ് പുറത്തോട്ട് അതായത് നമ്മുടെ വാരികലിൻ്റെ സൈഡിൽ നിന്ന് പുറം വശത്തോട്ട് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസിൽ നിന്നൊരു റിലീഫ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ പുറകിലാണെങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് തടവി കൊടുക്കാം അങ്ങനെ സമയത്ത് നമുക്കൊരു ആ പെട്ടെന്ന് വരുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്കൊരു ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക എന്താണെങ്കിലും ഭക്ഷണം കഴിച്ച പാടെ ചവച്ചരക്കുക അതുപോലെ തന്നെ തണുത്ത ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ ഒക്കെ മാക്സിമം കുറയ്ക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജീരകം കഴിക്കാവുന്നതാണ് ജീരകം വലിയ ജീരകമാണെങ്കിലും അല്ലെങ്കിൽ പെരിഞ്ജീരകമാണെങ്കിലൊക്കെ നമുക്ക് ചവച്ചരച്ച് കഴിക്കാം അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നന്നായിട്ട് പ്രോബയോട്ടിക്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് നിങ്ങളിപ്പോൾ ഒരു വീക്കിലി ഒരു 2 or 3 times ഏതെങ്കിലും ഒരു പ്രോബയോട്ടിക് ഇപ്പോൾ തൈരോ അല്ലെങ്കിൽ മോരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ ദിവസവും കഴിക്കേണ്ട ആവശ്യകതയില്ല കാരണം ചില ആളുകൾക്ക് ഈ ബാക്ടീരിയാസ് കൂടിയാലും വയറിലെ ബാക്ടീരിയാസ് കൂടിയാലും ഗ്യാസ് ട്രബിൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ നമുക്കറിയാം ഈ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി തരും അതുപോലെ തന്നെ ഡയജഷനൊക്കെ പ്രോപ്പറാക്കും എന്നാൽ ചില ആളുകളിൽ മാത്രം ഗ്യാസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു വീക്കിലി 3 times ഏതെങ്കിലും ഒരു പ്രോബയോട്ടിക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇഞ്ചിയായിട്ട് ഇഞ്ചിയുടെ നീരൊക്കെ ചതച്ചിട്ട് ആ നീര് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീരകമൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾ കുടിക്കുന്ന വെള്ളമാണെങ്കിലും ഒരു ഇളം ചൂടോടുകൂടി തന്നെ വെള്ളം കുടിക്കുക ഭക്ഷണമാണെങ്കിലും ഗ്യാസ് ട്രബിൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഭക്ഷണമാണെങ്കിലും ഒരു ഇളം ചൂടോടുകൂടി കഴിക്കുക ഇപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അതാണെങ്കിലും നിങ്ങൾ ഒരു ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു
കട്ടൻ ചായ എങ്ങാനും എടുക്കുന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് എടുക്കുക അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി